ഇന്നലെയാണ് കണ്ണൂരിൽ നിന്ന് രണ്ട് കിലോയോളം വരുന്ന എം ഡി എം എയുമായി ബൾഗേസ് എന്ന മുപ്പത്തൊന്നുകാരി ഭാര്യയും ഭർത്താവ് അഫ്സലിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് കണ്ണൂർ കമ്മീഷണർ ആർ ഇളങ്കോയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ഇന്നലെ നടന്ന അറസ്റ്റ് കണ്ണൂർ റേഞ്ച് ഡിഐ ജി രാഹുൽ ആർ നായരുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമുണ്ടാക്കി മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ കൂടുതൽ ശക്തമായ നിലപാടെടുക്കും ബാംഗ്ലൂരിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്സിൽ വന്ന പാഴ്സൽ കണ്ണൂർ തെക്കി ബസാറിലെ പാഴ്സൽ സെൻറ്ററിൽ വച്ച് കൈപ്പറ്റവെയായിരുന്നു ഇന്നലത്തെ അറസ്റ്റ് ഇത്തരത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് വന്ന പാഴ്സൽ ആയതിനാൽ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി മരുന്ന് വരുന്നുണ്ടോ എന്നായിരുന്നു പോലീസിന്റെ സംശയം ഇതിൽ പോലീസ് ചില മർമ്മപ്രധാനമായ തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു എന്നും ഇത്തരത്തിൽ ലഹരി മരുന്ന് ഉപയോഗം വളരെയധികം കൂടി വരുന്നതിൽ ശക്തമായ പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്നും പോലീസ് പറയുന്നു ഡി ഐ ജി രാഹുൽലാർ നായർ നേരിട്ട് മേൽനോട്ടം വഹിക്കും കണ്ണൂരിലെ കൊലപാതക മാഫിയ ഇപ്പോൾ മയക്കുമരുന്ന് കച്ചവടത്തിലേക്ക് നീങ്ങിയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ബാംഗ്ലൂർ പോലുള്ള ഹൈടെക് നഗരത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ലഹരി മരുന്ന് കൂടിയ തോതിൽ നാട്ടിലേക്ക് എത്തുന്നുണ്ടോ എന്ന് പോലീസ് സംശയം പ്രകടിപ്പിക്കുന്നതിനാൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് പോലീസ് പറയുന്നു രണ്ടു കോടിക്കടുത്ത് രൂപ വരുന്ന എം ഡി എം എ ആണ് പോലീസ് ഇന്നലെ കണ്ടെടുത്തത് കണ്ണൂർ ജില്ലയുടെ ചരിത്രത്തിൽ വെച്ച് ഇത്രയും തോതിൽ എം ഡി എം എ കണ്ടെടുക്കുന്നത് ഇത് ആദ്യമായാണ് ബൾഗീസ് എന്ന സ്ത്രീയുടെ പേരിൽ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ലഹരി മരുന്ന് കേസുകൾ നിലനിൽക്കുന്നുണ്ട് ഇവർക്ക് മയക്കുമരുന്ന് റാക്കറ്റുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന പോലീസ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്ന് പറയുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപ് എടക്കാട് പോലീസ് സ്റ്റേഷന് സമീപം എം പോലീസ് പിടിച്ചെടുത്തു എങ്കിലും പ്രതിയെ അന്ന് പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ഈ ഒരു കേസിന് പിന്നിലും ബൾക്ക് കേസാണ് എന്നാണ് പോലീസിന്റെ നിഗമനം ബാംഗ്ലൂരിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്സിൽ വന്ന പാഴ്സൽ കണ്ണൂർ തെക്കേ ബസാറിലെ പാഴ്സൽ സെന്ററിൽ വെച്ച് കൈപ്പറ്റവെയായിരുന്നു അറസ്റ്റ് ആരാണിവർക്ക് ബാംഗ്ലൂരിൽ നിന്ന് ലഹരി മരുന്ന് അയച്ചു കൊടുത്തതെന്നും ഇവർക്ക് പിന്നിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവരുടെ കൂട്ടാളികൾ ആരൊക്കെയാണ് എന്നുമുള്ള കാര്യങ്ങൾക്ക് പഴുതടച്ച അന്വേഷണം നടത്തുമെന്നും പോലീസ് പറയുന്നു ബസ് വഴിയും ട്രെയിനുകൾ വഴിയും കൊറിയർ സർവീസുകളും വഴിയും ഇത്തരത്തിലുള്ള ലഹരിക്കടത്ത് നടക്കുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരം പോലീസിന് ആദ്യമേ ലഭിച്ചിരുന്നു പല അന്യ നാടുകളിൽ നിന്നും കേരളത്തിലെ പല ഭാഗത്തേക്ക് ഈ വഴി ലഹരി മരുന്നുകൾ എത്തുന്നുണ്ട് എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് അതിർത്തിയിൽ കാര്യമായിട്ടുള്ള പരിശോധന നടത്താത്തതും ഇത്തരത്തിലുള്ള അന്യ നാടുകളിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരിമ ലഹരി മരുന്ന് സുലഭമായി എത്തുന്നതിന് ഒരു മുതൽക്കൂട്ടാവുന്നുണ്ട്